ഹലോ ഫ്രണ്ട്സ്, ബേഡ്സ് വേൾഡ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ആരും തന്നെ പരുന്തുകളെ കാണാത്തവരായിട്ടുണ്ടാവില്ല. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ കാണപ്പെടുന്ന ഒരു ഇനം വലിയ പരുന്തായ കരിമ്പരുന്തിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഫേസ്ബുക്ക് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. കേരളത്തിൽ കാണപ്പെടുന്ന വലിയൊരിനം പരുന്താണ് കരിമ്പരുന്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ഈഗിൾ. ഇക്ടിനീറ്റസ് മലയൻസിസ് എന്നതാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. പരുന്തുകൾ ഉൾപ്പെടുന്ന ആസിപിട്രിഡ എന്ന പക്ഷി കുടുംബത്തിലെ അംഗമാണ് കരിമ്പരുന്ത്. ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഇവയെ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും തന്നെ കണ്ടുവരുന്നു. കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ചക്കിപ്പരുന്തുകളെക്കാൾ വലുതും ചിറകുകൾക്ക് നീളവും വീതിയും കൂടുതലുള്ളവയുമാണിവ. ഏകദേശം 75 സെന്റിമീറ്ററോളം നീളമുള്ള ഇവയ്ക്ക് 1.5 കിലോഗ്രാമിലേറെ ഭാരം മാത്രമേ ഉള്ളൂ. ഇവയുടെ 2 ചിറകുകളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഏകദേശം 1.5 മീറ്ററിന് മുകളിൽ വരും. കറുത്ത നിറത്തിലുള്ള തൂലുകൾ കൊണ്ട് പൊന്നിഞ്ഞ ശരീരമാണ് ഇവയ്ക്കുള്ളത്. എന്നാൽ പ്രായപൂർത്തിയാവാത്ത പക്ഷിയുടെ ശരീരം പൂർണ്ണമായും കറുത്ത നിറത്തിലുള്ളവയല്ല. കൊക്കുകൾക്കും കാലുകൾക്കും നല്ല മഞ്ഞ നിറമാണ് ഉണ്ടാവുക. പറക്കുമ്പോൾ ചിറകിന്റെ അറ്റത്തുള്ള പ്രഥമ തൂവലുകൾ തമ്മിൽ തൊടാതെ മുകളിലേക്ക് വളഞ്ഞിരിക്കുന്നതായി കാണുവാനാകും. ഇവയുടെ കറുത്ത നിറവും വലുപ്പവും സാവധാനത്തിലുള്ള പറക്കലും കൊണ്ട് തന്നെ ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ ഒരേപോലെയുള്ളവയാണ്. ദക്ഷിണേഷ്യയിൽ നടത്തിയ ഒരു പഠനത്തിൽ വലിയ വനമേഖലകളിൽ ഇവയെ കണ്ടുവരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വവ്വാലുകൾ, അണ്ണാൻ, മറ്റു ചെറിയ ജീവജാലങ്ങൾ, പക്ഷികൾ, അവയുടെ മുട്ടകൾ തുടങ്ങി എന്തിനേയും ഇവ ആഹാരമാക്കാറുണ്ട്. ഇന്ത്യയിൽ കാണപ്പെടുന്ന വലിയ അണ്ണാനുകളായ മലയണ്ണാൻ, കൂടാതെ നാട്ടുകുരങ്ങ് എന്നിവയെ വരെ കരിമ്പരുന്തുകൾ ആഹാരമാക്കാറുണ്ട്. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഇവയുടെ പ്രജനനകാലം. ഉയരമുള്ള മരങ്ങളിൽ 3-4 അടി വീതിയിലുള്ള പരന്ന കൂടുകളാണ് ഇവ നിർമ്മിക്കുക. കൂട് കെട്ടുന്ന കാലത്ത് ഇവ വായുവിൽ പറന്നുകൊണ്ട് പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട്. 2-3 വെളുത്ത നിറത്തിലുള്ള മുട്ടകളാണ് ഇവ ഇടാറുള്ളത്. ഒരു തവണ ഉപയോഗിച്ച കൂടുകൾ തന്നെ വീണ്ടും ഇവ ഉപയോഗിക്കാറുണ്ട്. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCN കണക്ക് പ്രകാരം ഇവ വംശനാശ ഭീഷണി നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന കരിമ്പരുന്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പക്ഷികളെക്കുറിച്ചുള്ള പുതുപുത്തൻ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.